ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി തമിഴ്നാട് സ്പെഷ്യൽ റെഡ് ചട്നി ഉണ്ടാക്കിയാലോ? ഇതിനുവേണ്ടി നമുക്കിവിടെ ഒരു കാൽ കഷ്ണം ഉള്ളി, 3 വറ്റൽ മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഇത് 3 ചൂടായ എണ്ണയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വറ്റൽ മുളക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി 1/4 ടീസ്പൂണോളം നല്ല ചുവന്ന മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ ബാക്കി ഉണ്ടായിരുന്നതായിരുന്നു, അതിൻ്റെ കൂടെ ഞാൻ വാങ്ങി വെച്ച തേങ്ങയും കൂടി ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഏകദേശം 1/2 കപ്പോളം തേങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. 1/4 കപ്പോളം വെള്ളവും ഒഴിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇത് ഏതാണ്ട് ഈ പരുവത്തിലുണ്ടാകും. ഇതിനുശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ചൂടാക്കുക. ഇനി അതിലേക്ക് കുറച്ച് കടുക്. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്നിയെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കേരള സ്റ്റൈലിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടുകിനെയും മുളകിനെയും ചട്നിയിലേക്കാണ് ഒഴിക്കുന്നത്. എന്നാൽ തമിഴ്നാട് സ്റ്റൈലിൽ ചെയ്യുന്നത് ഈ ചട്നിയെ, തേങ്ങാ മിക്സിനെ വറുത്ത് വെച്ചിരിക്കുന്ന കടുകിലേക്കും പച്ചമുളകിലേക്കും ആ പാനിലേക്കാണ് ഇടുന്നത്. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. തമിഴ്നാട് സ്പെഷ്യൽ റെഡ് ചട്നി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കാൻ മറക്കല്ലേ.